സ്വാതന്ത്ര്യ സമരകാലത്ത് ബ്രിട്ടീഷുകാർക്കൊപ്പം ചേർന്ന് പങ്കുപറ്റിയവർ. ആ സ്വാതന്ത്ര്യസമര ചരിത്രത്തിൽ ഒരു ബ്രിട്ടീഷുകാരനെപ്പോലും കൊല്ലാനായില്ലെങ്കിലും സ്വാതന്ത്ര്യം കിട്ടിയ വേളയിൽ സ്വന്തം സ്വാതന്ത്ര്യസമരത്തെ നയിച്ച രാഷ്ട്രപിതാവിനെ തന്നെ കൊന്ന് കലി തീർത്തവർ. അവരെ സംബന്ധിച്ചിടത്തോളം മാപ്പിള ലഹളയിലെ മലബാർ കലാപത്തിലെ 387 പേരുടെ പേരുകൾ അസ്വസ്ഥതയുണ്ടാക്കുന്നെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ പേരുകൾ കീറിക്കളയണമെന്ന് തോന്നുന്നെങ്കിൽ, അത് കരപ്പൻ ബാധിച്ചപ്പോൾ കൊഴിഞ്ഞു പോകുന്ന രോമത്തിൻ്റെ വില കൽപ്പിച്ചാൽ മതിയാകുന്നതാണ്. കാരണം രാജ്യത്താകെ ഇപ്പോൾ വരട്ടുചൊറി, കരപ്പൻ ഇതൊക്കെ ബാധിച്ചിരിക്കുകയാണ്. അത് ബാധിച്ചിരിക്കുന്ന സമയത്ത് സംഘീയ രാഷ്ട്രീയത്തിൻ്റെ ഒരു ശാഖയായി പ്രവർത്തിക്കുന്ന ഇന്ത്യൻ കൗൺസിൽ ഓഫ് ഹിസ്റ്റോറിക്കൽ റിസർച്ച് അത് കീറിക്കളയുന്നെങ്കിൽ ഒരു രോമം കൊഴിഞ്ഞു പോയ ലാഘവത്തെ നമുക്കതിനെ കാണാം. എന്നിട്ട് ആവേശത്തോടെ ഇവരുടെ പേരുകൾ നെഞ്ചോട് ചേർത്ത് വെക്കാം. നിഷ്പക്ഷം നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. വെടിവെക്കേണ്ടത് ഈ നിൽക്കുന്ന വാരിയാങ്കുന്നത്ത് കുഞ്ഞമ്മ രാജയല്ല. ആദ്യത്തിന് ശിക്ഷിക്കേണ്ടത് ഹിന്ദുവിനെയും മുസൽമാനെയുമല്ല, ഈ മണ്ണ് ചോരോടെ നനച്ചെടുത്ത ബ്രിട്ടീഷ് മായിന്റെ മക്കളെയാണ്. സ്വാതന്ത്ര്യ സമരത്തിനായി ഒരു ജനത ഒരുമിച്ച് പൊരുതിയപ്പോൾ അതിനെ ഒറ്റുകൊടുത്തവരും ആദ്യമേ തന്നെ ബ്രിട്ടീഷുകാർക്ക് ഈ രാജ്യത്തേക്ക് കടന്നു വരാൻ കുറ്റിയും കൊളുത്തും എടുത്തു കൊടുത്തവരും സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഒരു കാലഘട്ടത്തിൽ പോലും സംഘടിതമായ രീതിയിൽ, അല്ലെങ്കിൽ ഒരു സംഘടനയുടെ നേതൃത്വത്തിൽ എന്തെങ്കിലും ഒന്ന് ബ്രിട്ടീഷുകാർക്കെതിരെ ചെയ്യാൻ കഴിയാതിരുന്നവരും പിന്നീട് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ഇത് തന്നെ കിട്ടിയ തക്കം എന്നോർത്ത് രാജ്യത്തിന് സ്വാതന്ത്ര്യം വാങ്ങിത്തന്ന മഹാത്മാവിനെ വെടിവെച്ച് കൊല്ലാൻ യാതൊരു ഉളിപ്പും മടിയും കാണിക്കാതെ ഇന്നും ആ വെടിവെച്ച് കൊന്നവനെ വാഴ്ത്തിയും പുകഴ്ത്തിയും കൊണ്ടു നടക്കുന്നവർക്ക് ഈ 387 പേരുകൾ അസ്വസ്ഥമാക്കുന്നെങ്കിൽ അവരാണ് സ്വാതന്ത്ര്യത്തിൻ്റെ പോരാളികൾ. കാരണം ഇവരുടെ മച്ചാന്മാരോട് ഏറ്റുമുട്ടി ഒരു രാജ്യത്തിൻ്റെയും ഒരു നാടിൻ്റെയും സ്വാതന്ത്ര്യത്തിനു വേണ്ടി പടപൊരുതിയവരോട് ഇങ്ങനെ തന്നെ തോന്നിയില്ലെങ്കിലേ അത്ഭുതപ്പെടേണ്ടതുള്ളൂ. അതുകൊണ്ട് ഇവരുടെ ഈ ചരിത്രബോധത്തെ, അല്ലെങ്കിൽ ഈ തോന്നിയവാസത്തെ സത്യത്തിൽ അഭിമാനത്തോടെ, അലങ്കാരത്തോടെ ആലി മുസ്ലിയാരുടെയും വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെയും അവിടെ മരണപ്പെട്ട ധീരദേശാഭിമാനികളുടെയും ഓർമ്മകൾക്ക് മുന്നിൽ ധീരതയോടെ സമർപ്പിക്കുകയാണ് വേണ്ടത്. അയൽക്കാരൻ നട്ടുവളർത്തിയ ഒരു മരത്തിൻ്റെ തണലിൽ വേറൊരു വീട്ടുകാർ സന്തോഷത്തോടെ കഴിയുന്നത് കണ്ട് അസൂയമൂത്ത് ആ മരം വെട്ടിക്കളഞ്ഞ ഒരു അയൽക്കാരൻ്റെ കഥ ചിലരെങ്കിലും കേട്ടിട്ടുണ്ടാവും. യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യ സമരമെന്ന് പറയുന്ന മഹത്തായ, ഇന്ന് അഭിമാനം തുളുമ്പുന്ന ആ സമരത്തിൻ്റെ ചരിത്രം പറയുമ്പോൾ ചില പേരുകളും ചില മനുഷ്യരും ആദരിക്കപ്പെടുന്നു എന്ന് തോന്നുമ്പോൾ, അന്നത്തെ കാലത്ത് ഈ സ്വാതന്ത്ര്യം ഇല്ലാതാക്കാനും ചൂഷണം ചെയ്യാൻ വന്നവർക്കും ഒറ്റുകൊടുക്കുകയും അവർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കുകയും അവരെ പ്രീണിപ്പിച്ച് സ്ഥലവും സ്ഥാനവും സ്വന്തമാക്കുകയും ചെയ്തവർക്ക് ആ മരം മുറിച്ചു കളഞ്ഞ് ആശ്വസിക്കാമെന്ന് വിചാരിച്ചാണ് സത്യത്തിൽ ഇപ്പോഴീ പേപ്പറുകൾ, അല്ലെങ്കിൽ ഇപ്പോഴീ രേഖകൾ കീറിക്കളയുന്നത്. ഈ പറയുന്ന സ്വാതന്ത്ര്യത്തിൻ്റെ ചരിത്രത്തിൽ സ്വന്തം സംഘടനയുടെ സംഭാവന സ്വന്തം ഭാര്യയോട് പോലും പറയാൻ കഴിയാത്തവരാണവർ. അങ്ങനെ സ്വന്തം ഭാര്യയോടോ മക്കളോടോ അത് പറഞ്ഞാൽ അവർ കാറി തുപ്പാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇനി ചരിത്രം രചിക്കുമ്പോൾ നമുക്ക് യഥാർത്ഥ സ്വാതന്ത്ര്യ സമര പോരാളികളുടെ പേര് കണ്ട് വിറയൽ വന്ന, ഉറക്കം നഷ്ടപ്പെട്ട ആളുകളുടെ ചരിത്രം നമുക്ക് മറ്റൊന്നാക്കി എഴുതാം. ആ ചരിത്രത്തിൽ നിങ്ങൾക്ക് സ്ഥാനവും ഇടവും ലഭിക്കുകയും ചെയ്യും. വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയും ആലി മുസ്ലിയാരും ഒക്കെ ആണുങ്ങൾക്കുണ്ടായതാണ്. അതുകൊണ്ടാണ് അവർ ആണുങ്ങളെപ്പോലെ പൊരുതി, ആണുങ്ങളെപ്പോലെ രാജ്യത്തിന് വേണ്ടി മരിച്ചു വീണത്. അതൊന്നും ഈ ഒറ്റുകൊടുക്കുന്നവർക്കും, അല്ലെങ്കിൽ കുഴലൂതിയവർക്കും ഒന്നും മനസ്സിലാകണമെന്നില്ല. ഖിലാഫത്ത് മൂവ്മെൻ്റ് മലബാറിൽ നടത്തിയത് അവിടെ ഒരു പ്രത്യേക ഖിലാഫത്ത് സ്ഥാപിക്കാനായിരുന്നു എന്ന് ഇന്ന് നാഗ്പൂർ ശാഖയിൽ നിന്നുകൊണ്ട് ഇരുത്തിയിരിക്കുന്ന ചില ചരിത്രകാരന്മാർ വിലയിരുത്തുമ്പോൾ, പ്രപഞ്ചനാഥൻ ഈ കടലുണ്ടാക്കിയത് കുണ്ടി കഴുകാനായിരുന്നു എന്ന് പറയുന്നതിൻ്റെ അത്രയും തുച്ഛവും ഹേയവുമാണ് ആ നിലപാട് എന്നുള്ളത് ഈ പറയുന്ന ആർക്കാണ് ബോധ്യപ്പെടാത്തത്. ഇവരൊക്കെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടുമ്പോൾ വിവരങ്ങൾ ചോർത്തി കൊടുത്ത് അതിന് പറമ്പെഴുതി വാങ്ങിച്ച ചിലരുണ്ടായിരുന്നു. അവരുടെയൊക്കെ പിന്മുറക്കാരായി ഉള്ളവർക്ക് സ്വാതന്ത്ര്യത്തിൻ്റെ ധീരദേശാഭിമാനികളെ കാണുമ്പോൾ ഇങ്ങനെയൊക്കെ തോന്നുന്നതിൽ യാതൊരു അത്ഭുതവുമില്ല. ഇന്ന് സ്വാതന്ത്ര്യാനന്തരം 75 വർഷം പിന്നിടുമ്പോഴും ജാതിയും മതവും, അല്ലെങ്കിൽ കൊണ്ടുപോകുന്നത് പശുവാണോ കാളയാണോ എന്ന് നോക്കി ആളെ കൂട്ടി തല്ലിക്കൊല്ലുന്നവർക്ക്
അന്നത്തെ കാലത്ത് നടന്ന സ്വാതന്ത്ര്യ സമരത്തെയും ഇങ്ങനെ വീക്ഷിക്കാനായിരിക്കും ഇഷ്ടപ്പെടുക. അതിൽ യാതൊരു സംശയവുമില്ല. കാരണം സ്വാതന്ത്ര്യവും നീതിബോധവും മനുഷ്യത്വവും എന്നും ഇവർക്ക് അന്യമായിരുന്നു. ഇന്നത്തെ കാലത്ത് പോലും ക്ഷേത്രങ്ങളിൽ വർഗീയ സംഘർഷം ഉണ്ടാക്കാൻ വേണ്ടി പന്നിയിറച്ചിയും മലവും കൊണ്ടെറിയുന്ന ആളുകളുടെ ഗുരുവാണല്ലോ ബ്രിട്ടീഷുകാർ. കാരണം അവരാണല്ലോ ആദ്യം ഈ പന്നിക്കൊഴുപ്പിൻ്റെയും പശു കൊഴുപ്പിൻ്റെയും കഥയൊക്കെ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഗുരുക്കന്മാരോട് പോരാടിയ ആളുകളോട് ശത്രുത തോന്നുന്നത് സ്വാഭാവികമാണ്. അതൊന്നും ഹിന്ദു മുസ്ലിം ലഹളയുടെ ഭാഗമാക്കി മലബാറിൽ ചിത്രീകരിച്ച് ലാഭം കൊയ്യാമെന്ന് വിചാരിക്കുകയേ വേണ്ട. നിങ്ങൾക്കൊരു പക്ഷേ അന്നത്തെ ചേക്കുട്ടി പോലീസിനെ പോലെ ഇപ്പോൾ ഒരു അബ്ദുള്ള കുട്ടിയെ കിട്ടിയെന്നിരിക്കും. പക്ഷേ ആ അബ്ദുള്ള കുട്ടിക്കൊന്നും ഈ പറയുന്ന ഒരു സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പൊതുബോധം അതിനെ സ്വാധീനിക്കാൻ ഒന്നും കഴിയില്ല എന്നുള്ളത് സ്വന്തം ജീവിതാനുഭവങ്ങൾ കൊണ്ട് തെളിയിച്ച ആളാകുമ്പോൾ അതിന് അത്രയുമേ വില കൽപ്പിക്കേണ്ടതുള്ളൂ. ഈ മാപ്പിളലഹളയുടെ കാലത്ത് ബ്രിട്ടീഷുകാരുടെ നേതൃത്വത്തിൽ നിങ്ങൾ ഈ പന്നിയിറച്ചിയും മലവും ക്ഷേത്രങ്ങളിലേക്ക് എറിയുന്നത് പോലെയുള്ള ദൗത്യം നിർവഹിക്കാൻ വേണ്ടി M5 എന്ന് പറയുന്ന ഒരു പ്രത്യേകമായ പോലീസ് വിഭാഗം തന്നെ ബ്രിട്ടീഷ് സർക്കാരുണ്ടാക്കി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒറ്റ കൊടുത്തവർക്ക് കൂലി കൊടുത്ത് അവരെ വേഷപ്രച്ഛന്നരാക്കി പല സ്ഥലങ്ങളിലും ഹിന്ദു വീടുകളിൽ ആക്രമിച്ച് അതിനെ ഭിന്നിപ്പിച്ച് സമരത്തെ ഇല്ലാതാക്കാൻ ശ്രമിച്ചപ്പോൾ അതിനെ കാവൽ നിന്ന ഈ പറയുന്ന പോരാടിയ ധീരദേശാഭിമാനികളായ മനുഷ്യരുടെ ചരിത്രമറിയണമെങ്കിൽ കോട്ടയ്ക്കൽ ആര്യവൈദ്യശാലയിലും നിലമ്പൂർ കോവിലകത്തെയും ചരിത്രങ്ങളെടുത്ത് പരിശോധിച്ചാൽ മതി. എന്ന് മാത്രവുമല്ല, ബ്രിട്ടീഷ് സർക്കാർ നിലമ്പൂർ തേക്ക് കടത്തിക്കൊണ്ടു പോകാനായി ഒരു റെയിൽപാളം അതിലേക്കിട്ടപ്പോൾ ആണുങ്ങളെപ്പോലെ അതിനെ ചോദ്യം ചെയ്ത് എടുത്തുകൊണ്ടുപോയ വാര്യം കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി വെടിയേറ്റ് മരിച്ച് പിന്നീട് 13 ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ആ റെയിൽവേ ലൈൻ പൂർത്തിയാക്കി. കാരണം ബ്രിട്ടീഷുകാർക്കും അറിയാമായിരുന്നു അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ അത് സാധ്യമല്ലെന്ന്. അത്രയേറെ യവനെയൊക്കെ പേടിപ്പിച്ചിട്ടുള്ള ധീരദേശാഭിമാനികളാണ് വാര്യം കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയും ആലി മുസ്ലിയാരും അടക്കമുള്ള ഈ പറയുന്ന 378 പേർ. അതിൽ മുസ്ലിം പേരുകൾ മാത്രമല്ല, ധാരാളം ഹിന്ദുക്കളായ ദേശാഭിമാനികൾക്കും ഇവിടെ ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്. സമരം ചെയ്യുന്ന ആളുകളെ, അവരുടെ വിവരങ്ങൾ, അവരെങ്ങോട്ട് പോകുന്നു എന്ന് ഒറ്റ കൊടുത്തവരെ വെട്ടിക്കൊന്ന് കളഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ധീരതയുടെ ഭാഗമാണ്. അത്തരം രാജ്യദ്രോഹികളായ ഒറ്റുകാരെ വെട്ടിക്കൊന്ന് കളയേണ്ടവർ തന്നെയാണ്. അതിൽ ജാതിയും മതവും ഒന്നും നോക്കിയിട്ടില്ല. വെട്ടിക്കൊന്ന് കിണറ്റിലിട്ടവരുടെ കൂട്ടത്തിൽ 4-5 പേർ ഈ പറയുന്ന മാപ്പിള പേരുകാരായ നാമധാരികളും ഉണ്ടായിരുന്നു. അത്തരം ആളുകളെ ഒന്നും നോക്കാതെ ഇതിനെ കൈകാര്യം ചെയ്തുവെങ്കിൽ അത് വീരോജ്വലമായ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗം തന്നെയാണ്. ഇന്നും ആളെ കൊല്ലാൻ അധികാരത്തിൻ്റെ മറവും രാത്രി ഇരുട്ടിൻ്റെ തണലും അതോടൊപ്പം 500 ആളെങ്കിലും വേണ്ടവർക്ക് അന്ന് നേരെ മുഖത്തോട് മുഖം നോക്കി കണ്ണിലേക്ക് നോക്കിക്കൊണ്ട് വെടിവെക്കാൻ പറഞ്ഞ വാര്യം കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ ധീരതയൊന്നും നിങ്ങൾക്ക് മനസ്സിലാകണമെന്നില്ല. അതുകൊണ്ട് തൽക്കാലം പോയി കിടന്ന് ഉറങ്ങുക. ഇത് കീറിക്കളഞ്ഞ ആശ്വാസത്തിൽ ഉറങ്ങാൻ പോകുമ്പോൾ 2 തവണയെങ്കിലും മുള്ളിയിട്ട് പോകാൻ പ്രത്യേകം മറക്കരുത്. കാരണം സ്വപ്നത്തിലെങ്ങാണം ഇവരുടെ രൂപം കണ്ടാൽ ചിലപ്പോൾ പേടിച്ച് കിടക്കയിൽ മൂത്രം പോയെന്ന് വന്നേക്കും. അപ്പോൾ പിന്നെ കിടന്നു പെടുക്കുന്ന ചരിത്രകാരനായി നാളെ മറ്റൊരു ചരിത്രത്തിൽ രേഖപ്പെടുത്തിയെന്ന് വന്നേക്കാം. അതുകൊണ്ട് സ്വസ്ഥമായി പോയി കിടന്ന് ഉറങ്ങുക. ഇനി ഈ പറയുന്ന മാപ്പിളലഹളയുടെ ചരിത്രം പരിശോധിക്കണമെങ്കിൽ ധാരാളം ആളുകൾ എഴുതിയ ഗ്രന്ഥങ്ങളുണ്ട്. അത് മുസ്ലിം നാമധാരികൾ മാത്രമല്ല, ഒരുപാടൊരുപാട് രചനകൾ അതിൻ്റെ പിന്നിൽ നടന്നിട്ടുണ്ട്. ധാരാളം ചരിത്ര പുരുഷന്മാർ അതിനെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. K. മാധവൻ ചേട്ടനെ പോലെയുള്ളവർ അതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. അതൊക്കെ വാങ്ങി വാങ്ങി വായിക്കാൻ കഴിയണം. ഇനി ഏറ്റവും ഒടുവിൽ T. ദാമോദരൻ തിരക്കഥ എഴുതി IV ശശി സംവിധാനം ചെയ്ത 1921 ഒരു ഡയലോഗുണ്ട്. അതും കൂടി കേട്ട് അവസാനിപ്പിക്കുമ്പോൾ ഇത് പൂർണ്ണമാവും. ആ
ബ്രിട്ടീഷ് നായിൻ്റെ മക്കൾക്ക് ഓശാന പാടുകയാണ് ഇത്തരം നടപടികളിലൂടെ വർത്തമാനകാല സംഗീത ചരിത്രകാരന്മാർ ചെയ്യുന്നത് എന്ന് മൃദുവായൊന്ന് പറഞ്ഞുകൊള്ളട്ടെ. ദയവായി ക്ഷമിക്കണം, സിനിമയിലെ ഡയലോഗ് കേട്ട് ഏതെങ്കിലും സാമുദായിക നേതാക്കൾക്ക് ബുദ്ധിമുട്ടുണ്ടായെങ്കിൽ നിങ്ങൾ പുറത്തു തരണം. കാരണം നിങ്ങളുടെ ആരുടെയും നാവിൽ നിന്ന് ഇതുപോലെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട നല്ല ചരിത്രങ്ങൾ കേൾക്കുന്നത് വലിയ അപൂർവമാണ്. നിങ്ങളെല്ലാവരും കൂടി കറാമത്തുകളെക്കുറിച്ച് പറയുക, സംഘടനാബന്ധിതമായി തർക്കിക്കുക, അതൊക്കെയാണ് സാധ്യമാകുക. ഇത്തരം കാര്യങ്ങൾക്ക് പലപ്പോഴും മുസ്ലിങ്ങളല്ലാത്ത ആളുകളെ ആശ്രയിക്കേണ്ടി വരും. ജയ് ഹിന്ദ്.